നമ്മളെ എൻ എച്ച് 66 ദേശീയപാത നമ്മളെ സോഗതംപാട് കോട്ടക്കൽ ബൈപ്പാസിൽ ഇങ്ങനെ വെറുതെ തന്നെ ഇറങ്ങിയതാ. വണ്ടി സൈറ്റ് കൊടുക്കും, വീട് എടുക്കാനൊന്നും പോയിട്ടില്ല മക്കളെ. ചെറിയൊരു പരിക്കലൊക്കെ ആയിരുന്നു. നമ്മളെ ടൈൽസ് ഒന്ന് കാലിന് കൊണ്ടിട്ട് ജനലൊരു മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൊടുക്കും പോകാൻ പറ്റിയിട്ടില്ല, ഒരാഴ്ചയോളമായി. അപ്പോൾ ഇന്ന് ഞാൻ സോഗതംപാട് ബൈപ്പാസ് ഇങ്ങനെ ഇറങ്ങി നോക്കിയതാ. അതിൻ്റെ അടിയിൽ ഇവനിക്ക് എന്താ പണി? ഒരു പണി അതെ പൊടിൻ്റെ മേലെ കയറിക്കാണല്ലോ. എന്തെങ്കിലും പണിക്കൂടെ കയ്യേ. കുറച്ചും കൂടെ മണ്ണും കാര്യങ്ങളൊക്കെ ഇടാണ്ട് നമ്മളെ തോടിൻ്റെ ഭാഗത്തെ നമുക്ക് എന്തായാലും വാളുകൾ കുറേ പൊന്താണ്ട്. നമ്മളെ എട്രിക്കോട് ഭാഗത്ത് നിന്ന് കുറച്ചിൻ്റെ വരുന്ന ഭാഗേ അത്യാവശ്യം കുറച്ച് ഏരിയകളൊക്കെ നല്ല മണ്ണിട്ട് പൊന്തിട്ട് കഴിഞ്ഞ് ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. എന്തായാലും ഓരോ ഏരിയയിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ നടക്കണുണ്ടെങ്കിൽ ദശകണക്കിന് ഇന്ന് ഇന്നിട്ട് 16 ലോഡ് മണ്ണ് ഒരു സംഖ്യ കൊണ്ടുണ്ടല്ലേ. ആ നമ്മളെ വൈകുന്നേരമായില്ലേ, അപ്പോൾ ഇത് അടുത്ത പണിക്കാരെ കൊണ്ടുപോക്കെ തുടങ്ങി, അടുത്ത പണിക്കാർ പോക്ക് തുടങ്ങി. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ തോട്ടിൽ താൽക്കാലികമായി ചിട്ടീന നമ്മളെ വലിയ വലിയ റിങ്ങാളുണ്ടല്ലോ ഫുള്ള് കയറ്റിട്ടാ. തോടിൻ്റെ ആയിക്കൂടെ ഒരു റോഡ് ഇങ്ങോട്ട് വരാണ്ട്, സർവീസ് റോഡ് കുറച്ച് ഭാഗമായിട്ട് കയറി വരാണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തായിട്ട് ഫുൾ നമ്മളിതൊക്കെ കയറ്റി വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ബിക്രസനാണ് കേടും പറ്റി. ഭയങ്കര രസമുള്ള കോമഡി. ചെറിയ കസാലിൻ്റെ പണിയിലാണ്. ഒരു ഏരിയയിൽ ഫുള്ള് ഒരു 10, 2, 3, 6, 7, 8, 9, 15, 20 ചാരി കസാലകൾ ഒരു സൈഡിൽ ഉണ്ടാക്കണേ. ഇപ്പോൾ സ്വർണ്ണമാട് ബൈപ്പാസിൽ ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങൾ കുറേ ഉണ്ടാക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കിലാണ്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ നമ്മൾ വേറെ വേറെ കുറേ മറ്റേ വേറെ ഇപ്പുറത്ത് വേറെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കായ്ക്കന്ന് പോയിക്കണോ തന്നെ അണകളെ. ഇന്നൊരു 10 ചുറ്റു വെക്കും, നാളെ രാവിലെ വന്നിട്ട് ക്രെയിൻ എടുത്ത് കാലം എടുത്തു വെക്കും. അതെന്നെ പരിപാടി. അതെന്താ പറഞ്ഞാല് അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ തൽക്കാലിക മാറ്റി ഇറങ്ങിയെന്ന്. ഒരാഴ്ച നല്ല പരിക്കിലേന്ന്, ഒരാഴ്ച കാൽമ ചെറുതായിട്ട് ടൈലൊന്ന് പൊട്ടിക്കാണ്ട് സൈഡിൽ നമ്മളെ മുട്ടിൻ്റെ ഭാഗത്ത് കീറിയത്. നല്ല കീറലും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ തൽക്കാലിക മാറ്റി ഇങ്ങനെ ഇറങ്ങിയതാണ് ഇന്ന് ഇവിടുത്തെ അവസ്ഥകൾ. ഒരാഴ്ച കഴിഞ്ഞ 4 ദിവസത്തിലേറെയായി വീടിട്ടിട്ട് എന്നറിയാം. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മളെ കേക്ക് നനക്കണ നാനാരുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കമ്പി ദാശ എടുത്തുകൊണ്ടിരിക്കണത് നാന. ഭയങ്കര പരിപാടി കേട്ടോ നാന കാര്യങ്ങൾ. പിന്നെ നമ്മൾ കമ്പി ഇതാക്കുക, ലക്ഷക്കണക്കിന് കമ്പികൾ വന്നിട്ടുണ്ട്. കമ്പി എടുത്തേക്കുന്ന പരിപാടിയാണ് ഇതാ. നാളെ ഈ കമ്പി ഫുള്ള് നമ്മളെ ഫ്ലൈഓവറിൻ്റെ മേലെ കയറ്റാനുള്ളതാണ്. അപ്പോൾ ഇന്ന് എടുത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല ഇതാക്കണേ. നമുക്ക് ഇന്ന് ഒരു കെട്ട് ലോഡ് വണ്ടി കമ്പി വന്നിരിക്കണമെങ്കിൽ ഒരു വേജാറില്ല. നാളെ ഫ്ലൈഓവറിൻ്റെ മേലെ അടുത്ത ബിക്രസ് എടുത്ത് വെച്ചിട്ട് വേണം കയറ്റി വെക്കാനും. എന്താ ചെയ്യാ, ആ ലോങ് പോയിട്ടില്ല മക്കളെ. നമ്മളെ നമ്മളെ ഡ്രോൺ ഇപ്പോൾ തൽക്കാലികമായിട്ട് എന്തായാലും വാങ്ങി വെച്ചിരിക്കണല്ലോ. നമ്മളെ സൗദി അറേബ്യയിലാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് എത്തിയിട്ടില്ല. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ചങ്കിട്ട് എത്തണം. നമ്മളെ സുഹൃത്ത് എത്തുമ്പോൾ സാധനം കൈക്ക് കിട്ടും. പിന്നെ നിങ്ങൾ പേടിക്കുന്നു മക്കളെ, ഒരു ഏരിയയിൽ നിന്ന് ഒരു ഏരിയക്ക് ഫുള്ള് വീടേ തരും. വിവേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ വീടും എടുത്തു. മലപ്പുറം ജില്ലയും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും മൊത്തത്തിൽ 6 മാസം. ആ അതിന് മേലെ എന്താ പരിപാടി? അങ്ങനെ ഫുള്ള് മുഖംമുടി മുഖം മറത്തിയാണുള്ള പരിപാടിയാണ്. എന്താ പരിപാടി? ആ ഫുള്ള് നോക്കിയാളെ കമ്പിയൊക്കെ കറക്റ്റ് വെക്കണ്ട നോക്കിയാൾട്ടാ. ആ വെരി കൊണ്ടണം മക്കളെ, ഈ കളറിലോ എവിടെ കണ്ടാലും പിടിച്ചു. അതാ പ്രശ്നം, ആ പണി വേണ്ടട്ടാ. ഏ ആ ഏതാലേ ഫേക്ക്. പിന്നെ കണ്ടെങ്കിൽ കുറേ നമ്മൾ ടയർ വന്നിട്ടുണ്ട് കേട്ടോ, കുറേ മോഡൽ ടയറാൾ. ഇത് നമ്മളെ ബീം ഉണ്ടല്ലോ, നമ്മളെ ഈ ബീമിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ സസ്പെൻഷൻ പോകണ്ടല്ലോ, ഒരു സ്പ്രിങ്. ആ സ്പ്രിങ് വന്നതാണ്. ഓ ഇത് പറഞ്ഞാൽ എന്താ പറയുക, 4 നമ്പർ തന്നെ ഒരു വലിയൊരു ക്രെയിന് വേണം 4 നമ്പർ വരാൻ ഒരു വണ്ടി. അത്രയും തോന്നുന്ന സാധനങ്ങളിലൊരു എന്താ പറയുക അമ്മാരി പവറുള്ള സാധനമാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ സാധനം അവിടെ അയച്ചിക്കാണെങ്കിൽ ഇങ്ങനെ ഭീമാളെ ഉള്ളിലൊക്കെ കയറ്റിനേ. ഓ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നല്ല പടം നടക്കുന്നുണ്ടല്ലോ കണ്ടെങ്കളെ. കിട്ടണ താപ്പിലേ നല്ല സ്പീഡ് പടം നടക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. പിന്നെ നമ്മുടെ ആകെ ചളി പിളിയാണ്. പത്ത് പറയാം 196 ഫില്ലറിൻ്റെ പരിപാടികളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 96 ഫില്ലറിൻ്റെ പണികൾ ഫുള്ളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് 10:50 ജില്ല
ക്ലിയർ ഗ്യാപ്പിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറയുക, അതിൻ്റെ ഏകദേശം ഒരു പകുതിയിലേറെ ഒരു 12-14 ബീമൊക്കെ ഫുള്ള് കോൺക്രീറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നനച്ച വെള്ളമാണ്, അല്ലാതെ ഇവിടെ മഴ പെയ്തതൊന്നല്ല. ഇവിടെ ഒരുപാട് നനച്ച ഉള്ള പണി പാളി മക്കളെ കഴിച്ചില്ല. പിന്നെ ഇവിടെ തൽക്കാലമായിട്ട് കോൺക്രീറ്റിന് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടല്ലോ. നമ്മളെ ഈ ക്രെയിന് കേട് നിൽക്കാം, ഈ ക്രെയിന് കേട് വന്നു, അത് പോയി. നമുക്ക് ഇനി തൂക്കി വെക്കാനുള്ളതാണ്, ആർക്കും വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട്. നമ്മൾ നന്നാക്കി ഇനി രക്ഷയില്ല. ഞമ്മാരി എന്താ പറയുക, ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ബാപ്സിലെ പാർട്സുകളൊക്കെ ഇതിൽ നിന്ന് ഊരിക്കൊണ്ടു തുടങ്ങിയിരിക്കണെ. സത്യം മക്കളെ ഇംഗ്ലീഷ് ആദ്യം തള്ളാണ്, തള്ളല്ല സത്യമാണ്, ഊരിക്കൊണ്ടു തുടങ്ങിയിരിപ്പം ഹൗസിലെടുത്ത് കേ. പിന്നെ ഇന്ന് അവിടെ നമ്മളെ ലാസ്റ്റ് ഭീമ കോൺക്രീറ്റ് ചെയ്യുന്നത്, അതിന് ശേഷം വണ്ടി കേൾക്കുകയാണ്. വണ്ടി ഇങ്ങനെ ഫ്രഷിങ് ആക്കും കണ്ടാ. ഈ ക്ലീനിങ്ങിൻ്റെ വെള്ളം കിട്ടിയാൽ മതി നമുക്ക് തൽക്കാലമായിട്ട് എവിടെയെങ്കിലും ഓച്ചാലും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ. ഫുള്ള് ഫ്രഷിങ്ങാണ്, എന്താ സംഭവം വായി നോക്കണം. അതിൻ്റെ കൂടി എന്താ പറഞ്ഞ ഓണതെങ്ങയുണ്ട്, അത് നമ്മക്കെതിരെ. അവിടെ കണ്ട നമ്മളെ മറ്റേ നെണ്ടത നെണ്ടത കയറ്റിക്കണ് നെണ്ടിന് നല്ല പരിപാടിയാണ്. പിന്നെ നല്ല എവറടി പോത്ത്, ഇവിടെ നമ്മുടെ അച്ഛൻ്റെ പോത്താളി പോത്തുതാ, അലേക്കഥ പോത്തുതാ പോത്തുതാ. കണ്ട ഇവിടെയും കോൺക്രീറ്റ് അടക്കണേ ഫുള്ള്. നമുക്ക് ഓരോ പരിപാടികളാണ്, കേക്ക് കാര്യങ്ങൾ ഫുള്ള് കോൺക്രീറ്റ് ആണ്. പിന്നെ നമ്മളെ സസ്പെൻഷൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് തന്നെ. കണ്ടെങ്കിൽ എന്താ പറയുക, രണ്ട് ആശാന്മാരും അച്ഛാന്മാരും അതക്കണേ. നമ്മളെ കൽക്കത്ത ആത്മീയാളാട്ടാ, എന്താ ചെയ്യലേ, പാവാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മളെ ഗൾഫിൽ നമ്മളെ പ്രവാസികൾ എടുക്കണ അതേ പരിപാടികളാണ് തന്നെ ഇവിടെയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണത്. എന്തായാലും നല്ല അടിപൊളി പരിപാടിയായി. വൈകുന്നേരം വായ്പ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയത്, നമ്മൾ വന്ന ഒരുപാട് പാലങ്ങൾ എന്താ ഒന്നിട്ട് കയറി വന്നിട്ട് എത്തിക്കണേ. ഇതിന്റെ പകുതികളാണ് പോകാനുള്ളത്. നമ്മളെ നാല് പില്ലറുകൾ തമ്മിലുള്ള വീർക്കാപ്പ് മുട്ടിക്കുന്ന കോൺഗ്രസ്